വിശ്വാസം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. നമുക്കിന്ന് ചെമ്മീൻ തോരൻ ഉണ്ടാക്കിയാലോ? വളരെ പെട്ടെന്ന് എളുപ്പത്തിൽ സിമ്പിളായിട്ട് ഒരു അടാർ ചെമ്മീൻ തോരൻ. അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് പോകാം. നമുക്കപ്പോൾ ആവശ്യത്തിനുള്ള സാധനങ്ങൾ 1/2 കിലോ ചെമ്മീൻ നിങ്ങളുടെ കയ്യിൽ നമ്മൾ എത്ര വാങ്ങുന്നു അതനുസരിച്ച്, അതിന് വേണ്ടി ഞാൻ ചെറിയുള്ളിയാണ് എടുത്തിരിക്കുന്നത്. ചെറിയുള്ളിയാണ് കുറച്ച് ഒരു ടേസ്റ്റ് തരുന്നത്. പിന്നെ കറിവേപ്പില, നാളികേരം ചിരകിയത്, വെളുത്തുള്ളി, ഇഞ്ചി കൂട്ടിയരിഞ്ഞത്, 2 പച്ചമുളക്, മഞ്ഞൾപ്പൊടി, മുളകുപൊടി, മല്ലിപ്പൊടി, കടുക്, ഉപ്പ്, വെളിച്ചെണ്ണ, ഇത്രയും മാത്രം മതി. അപ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാം. ആദ്യം ഞാൻ ഒരു അടുപ്പത്ത് ഒരു കടായി വെച്ച് കൊടുത്തിട്ടുണ്ട്. ചൂടായി കഴിഞ്ഞ് നമുക്കിതിലേക്ക് വെളിച്ചെണ്ണയോ, നിങ്ങൾ ഞാനിപ്പോൾ വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത്. അപ്പോൾ വെളുത്തുള്ളി നന്നായിട്ട് മൂത്തതിന് ശേഷം നമ്മൾ കൊത്തിയരിഞ്ഞ് വെച്ചിരിക്കുന്ന 1 കഷ്ണം ഇഞ്ചിയിലേക്ക് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ 2 പച്ചമുളകും കൂടെ ഇട്ട് കൊടുക്കാം. വളർത്തി കൊടുക്കാം. അപ്പോൾ ഇതെല്ലാം ഒന്ന് മൂത്തതിന് ശേഷം നമ്മൾ നേരത്തെ ഒരു 2 പിളർന്ന് വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി കേട്ടോ, അതും കൂടെ ഇട്ട് കൊടുക്കാം. ഒരെണ്ണം നിരത്തി അരച്ച് ഉള്ളി ഏകദേശം പാതി വെന്താണ് നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. ഓക്കെ, വളരെ എളുപ്പമല്ലേ. ഇനി നമുക്കിതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചെമ്മീൻ ചേർത്ത് കൊടുക്കാം. ഒരു 10 മിനിറ്റ് ഒന്ന് മൂടി വയ്ക്കുക കേട്ടോ. ചെറിയ തീയിൽ, വെള്ളമൊന്നും ഒഴിക്കണ്ട, ചെറിയ തീയിൽ മൂടി വയ്ക്കുക. ആ സമയത്തേക്ക് നമുക്ക് നാളികേരം ഒന്ന് ചതച്ചെടുക്കാം. അപ്പോൾ തേങ്ങയിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി ഒക്കെ ജസ്റ്റ് ഒന്ന് കറക്കിയെടുക്കുക. കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ ചെമ്മീനിവിടെ വെന്തോണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് മിക്സിയിലൊന്ന് ജസ്റ്റ് ഇങ്ങനെ കറക്കി എടുത്തു. ഇത് ഇത്രയും തന്നെ മതി, നമുക്കിത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ജസ്റ്റ് നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇടയ്ക്ക് ഇതൊന്ന് ഇളക്കി കൊടുക്കണം. ചിലപ്പോഴെങ്കിൽ ചില പാത്രങ്ങളുടെയോ അല്ലെങ്കിൽ മീന് വെള്ളം അല്ലെങ്കിലും ഒക്കെ ഒന്ന് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് അതൊന്ന് കൺഫേം ചെയ്യാനായിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി. എനിക്കിപ്പോൾ ഇതിൽ കുഴപ്പമൊന്നുമില്ല. ഓക്കെയാണ്, നമുക്ക് പിന്നെ അടച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ കൊഞ്ചുതോരൻ സൂപ്പറായിട്ട് വെന്ത് റെഡിയായി അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. വളരെ എളുപ്പം തന്നെ ചെയ്യാൻ പറ്റും. ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട. അപ്പം ഒരുപാട് എരിയും ചേർക്കണം. കുഞ്ഞുങ്ങൾക്കൊക്കെ ആണെങ്കിൽ ഒരുപാട് എരി ഉണ്ടെങ്കിൽ പിന്നെ കൊടുക്കാൻ പാടായി. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇപ്പോൾ നമ്മുടെ തോരൻ ഫൈനൽ സ്റ്റേജിലേക്ക് അടുത്തു. ഇടലവായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. വേണമെങ്കിൽ 10 or 15 മിനിറ്റ് ഒക്കെ ഇട്ട് ഇതുപോലെ തന്നെ നന്നായിട്ട് ഡ്രൈ ആക്കി എടുക്കാം. കൊഞ്ചിന് കുറച്ച് വലിപ്പം ഉള്ളതുകൊണ്ട് കുറച്ച് സമയം കൂടെ അധികം വെച്ച് വേച്ചെടുത്തു. അപ്പം മുളകൊക്കെ നല്ല മൂത്തിട്ട് ഒരു ബ്രൗൺ കളറായി നന്നായിട്ട് വന്നു. നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം. സൂപ്പർ. അപ്പോൾ നമ്മുടെ അടിപൊളി സിമ്പിൾ
ചെമ്മീൻ തോരനിവിടെ റെഡിയായി കഴിഞ്ഞു. എല്ലാവരും ട്രൈ ചെയ്തൊക്കെ വളരെ എളുപ്പമാണ്. ഈ സിറ്റുവേഷനിൽ പുറത്തു നിന്നൊന്നും വാങ്ങാതെ വീടുകളിൽ തന്നെ നമുക്ക് ഉള്ളത് അറിയാവുന്ന പോലെയൊക്കെ ഉണ്ടാക്കി നമുക്കും നമ്മുടെ കുട്ടികൾക്കും അച്ഛനും അമ്മയ്ക്കൊക്കെ കൊടുക്കാം. പുറത്തൊന്നും ആരും പോകാതിരിക്കുക, സേഫായിട്ടിരിക്കുക. അപ്പം എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാം. ഞങ്ങളെയും പ്രാർത്ഥനയിൽ ഓർക്കുക. ഞങ്ങൾ നിങ്ങൾക്കായും പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും നന്മ വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മറ്റൊരു എപ്പിസോഡിൽ ഇനിയും കാണാം. അതുവരെ ശിവാസ് ബ്ലോഗ് സൈനിങ് ഓഫ്.